ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ വണ്ണിലെ ഫസ്റ്റ് ടോപ്പിക് ആണ്. വാട്ട് ഇസ് മൈക്രോ കൺട്രോളർ? വാട്ട് ഇസ് മൈക്രോ പ്രോസസർ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ? മൈക്രോ കൺട്രോളറിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം സാധാരണ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് മെയിൻ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഒരു CPU ഉണ്ടാകും, മെയിൻ മെമ്മറി ഉണ്ടാകും, IO മോഡ്യൂൾ ഉണ്ടാകും, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, സോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മെമ്മറിയിൽ എന്ത് ചെയ്തു, നമ്മുടെ പ്രോഗ്രാംസ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് 1x1 ആയിട്ട് എടുത്തിട്ട് പ്രോസസ്സറിനകത്ത് കൊണ്ടുവന്ന് ഡീകോഡ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ആവശ്യമുള്ളപ്പോൾ ഇൻസ്ട്രക്ഷനും കൊണ്ടുവരും, ദെൻ ഡേറ്റയും കൊണ്ടുവരും. ഓക്കെ, അപ്പൊ മെമ്മറിക്കകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും, ഡേറ്റ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇതാണ് CPU. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ CPU, അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രോസസ്സർ എന്ന് തന്നെ പറയും. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ നമ്മൾ പ്രോസസ്സർ എന്ന് തന്നെയാണ് പറയുന്നത്. ആ പ്രോസസ്സറിനകത്ത് എന്തൊക്കെ ഉണ്ടാകുക? ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ടാകും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാകും. സോ ഈ എക്സിക്യൂഷൻ യൂണിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റും തന്നെയാണ് ഈ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് എല്ലാം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനൊരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാകും. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ നമ്മൾ ഫെച്ച് ചെയ്ത് മെമ്മറിയിൽ നിന്നും കൊണ്ടുവരേണ്ടത് അതിന്റെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടറിൽ. ആ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദെൻ ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് ഇവിടെ കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റം മെയിൻ ബേസിക് ആയിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ മെയിൻ പാർട്സ് ഇതാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രോസസ്സർ ആണ് ഒരു സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മെയിൻ പ്രോസസ്സർ ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത്? ഹോൾ ഓപ്പറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്നത് പ്രോസസ്സർ ആണ്. ഓക്കെ, ഡേറ്റ പ്രോസസ്സിംഗ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും എല്ലാം ചെയ്യുന്നത് നമ്മുടെ പ്രോസസ്സർ ആണ്. അതിനെ നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പ്രോസസ്സർ. അപ്പൊ ഒരു പ്രോസസ്സറിന്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ടാകും. ഈ കൺട്രോൾ യൂണിറ്റ് ആണ് കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ലൈക്ക് പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഒക്കെ ഉണ്ടാവും. പിന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, കുറെ രജിസ്റ്റർ 1, രജിസ്റ്റർ 2, അങ്ങനെ കുറെ രജിസ്റ്റേഴ്സ് ഉണ്ടാകും. സോ ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഏതാണോ അതിനെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് പ്രോഗ്രാം കൗണ്ടർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെച്ച് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു CPUന്റെ എന്താണ് ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് ഈ പ്രോസസ്സർ വർക്ക് ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സറിന്റെ കൂടെ, അതിനെ നമ്മൾ പ്രോസസ്സർ സിസ്റ്റം എന്നാണ് പറയുക. പ്രോസസ്സർ ഉള്ള സിസ്റ്റത്തിനെ പ്രോസസ്സർ സിസ്റ്റം എന്ന് പറയും. സോ ഇതൊരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പ്രോസസ്സറിന്റെ കൂടെ മെമ്മറി വേണം, മെയിൻ മെമ്മറി വേണം, അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി വേണം, ഇൻപുട്ട് ഡിവൈസ് വേണം, ഔട്ട്പുട്ട് ഡിവൈസ് വേണം. ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ എക്സ്റ്റേർണലി ഇന്റർഫേസ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇതെന്തായി മാറുക, ഒരു പ്രോസസ്സർ സിസ്റ്റമായി മാറുക. ഓക്കെ, ഇനി സിസ്റ്റംസ് തന്നെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു മെയിനായിട്ട് നമ്മുടെ പ്രോസസ്സറിന് ഇൻസ്ട്രക്ഷൻസും ഡേറ്റയൊക്കെ എടുക്കുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നാണ്. സോ ഈ CPUന്റെ കൂടെ, അപ്പൊ ഇത് നമ്മുടെ ഇന്റേണൽ ഓർഗനൈസേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ആണ് CPU. നമ്മുടെ മെമ്മറി, റാമും റോമും, പ്രിന്റർ അല്ലെങ്കിൽ മോണിറ്റർ, അതായത് ഓരോ ഡിവൈസിനെ കൂടെ എക്സ്ട്രാ കാണിച്ചിരിക്കുവാണ്. ഇവിടെ ജസ്റ്റ് ഇൻപുട്ടെന്നും ഔട്ട്പുട്ടെന്നും മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുവാണ്, ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്നെല്ലാം കാണിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു, ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ പ്രോസസ്സർ. പ്രോസസ്സറിന്റെ അകത്തുള്ള ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. താഴോട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് CPU, അതായത് ഈ CPUന്റെ കൂടെ ഇന്റർഫേസ് ചെയ്ത് വച്ചിരിക്കുന്ന ബാക്കിയുള്ള ഡിവൈസസിനെ കാണിച്ചിരിക്കുവാണ്. അതാണ് ഇന്റേണൽ ഓർഗനൈസേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ പ്രോസസ്സറിന്റെ കൂടെ, അതായത് CPUന്റെ കൂടെ നമുക്ക് മെമ്മറിയെ രണ്ട് രീതിയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇൻസ്ട്രക്ഷൻസും ഡേറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇൻസ്ട്രക്ഷൻസ് ഒരു ലൊക്കേഷൻ, ഡേറ്റ ഒരു ലൊക്കേഷനൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഈ ഇൻസ്ട്രക്ഷൻസും ഡേറ്റയും മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസിനെയും ഡേറ്റയെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാനും പറ്റും. സെയിം അഡ്രസ് ലൈൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ബേസ് ചെയ്തതിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ആർക്കിടെക്ചർ ഉണ്ട്, ഓൺ ന്യൂമാൻ ആർക്കിടെക്ചറും ഹാർവാർഡ് ആർക്കിടെക്ചറും.
സോ ഓൾ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസിനും ഡേറ്റയ്ക്കും, കോഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രക്ഷൻ ആണ്. സോ കോഡിനും ഡേറ്റയ്ക്കും അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും സെയിം, അതായത് അവർ തന്നെ രണ്ടും കോമൺ ആയിട്ട് തന്നെ അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും യൂസ് ചെയ്യുവാണെങ്കിൽ ആ അങ്ങനെയുള്ള ആർക്കിടെക്ചറിനെ ഓൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയും. ഇനി ഹാർവേർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡും അതായത് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അഡ്രസ് ലൈൻസും സെപ്പറേറ്റ് ഡേറ്റ ലൈൻസും കൊടുക്കും, അതുപോലെ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും കൊടുക്കും. സോ സെപ്പറേറ്റ് അഡ്രസ് ലൈൻസ് ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റയ്ക്കാണ് നമ്മൾ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻസിനും ഡേറ്റയ്ക്കും സെയിം അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നു. ഓക്കെ, സോ നമ്മുടെ മെയിൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓൺ ന്യൂമാൻ ആർക്കിടെക്ചർ അനുസരിച്ചിട്ടാണ്. അതായത് ഇൻസ്ട്രക്ഷൻസിനും ഡേറ്റയ്ക്കും സെയിം അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മൈക്രോ കൺട്രോളറിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഹാർവേർഡ് ആർക്കിടെക്ചർ. അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ കൺട്രോളറിനെ പറ്റിയിട്ടാണ്. അപ്പൊ മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ പ്രോസസറിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒരു ചിപ്പാണ്, അതായത് എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസും കൺട്രോൾ യൂണിറ്റും കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരു ചിപ്പ് മാത്രമാണ് പ്രോസസർ അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPU അല്ലെങ്കിൽ ഈ പ്രോസസറിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് റാം, പ്രോഗ്രാം മെമ്മറി, അല്ലെങ്കിൽ എന്താണ് കൺവേർട്ടർ, അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചിപ്പ്, ഈ എല്ലാ ചിപ്പുകളും കൂടി ഒരു ഒറ്റ സിംഗിൾ ചിപ്പിനകത്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ചിപ്പിനകത്ത് CPU ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ എല്ലാ ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളൊരു ചിപ്പിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോസസ്സറിന്റെ പ്രത്യേകത എന്താണ്? അത് അത് ജസ്റ്റ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്ന ഒരു ചിപ്പാണ് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ CPU എന്ന് പറയുന്നത്. സോ ഇതൊരു സിസ്റ്റമായിട്ട്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്റ്റേർണലി മെമ്മറിയും ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും എല്ലാം കൊടുക്കണം. പക്ഷെ അതിന് പകരമായിട്ട് ഈ CPUവിന്റെ കൂടെ തന്നെ, ഈ പ്രോസസ്സറിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, കുറച്ച് എന്താണ് അതിനാവശ്യമായിട്ടുള്ള IO മോഡ്യൂൾസും അല്ലെങ്കിൽ മെമ്മറിയും എല്ലാം ഒരു ചിപ്പിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ ചിപ്പിനകത്ത് തന്നെ പ്രോഗ്രാം മെമ്മറി എല്ലാം നമ്മൾ ബിൽറ്റിനാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറിക്കകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് വളരെ, ആ മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു മെമ്മറി ആയിരിക്കും. ആ മെമ്മറിക്കകത്ത് നമ്മൾ എന്ത് പ്രോഗ്രാമാണോ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് ആ ഒരു സ്പെസിഫിക് പ്രോഗ്രാം മാത്രമേ ആ ചിപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ആ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സ്മോൾ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോ പ്രോസസ്സറിനും പകരം നമുക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു മൈക്രോ കൺട്രോളർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ മൈക്രോ കൺട്രോളറിനകത്ത് ഒരു പ്രോസസ്സർ എന്തായാലും ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് എന്ത് സ്പെസിഫിക് ടാസ്ക് ആണോ ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാം നമ്മുടെ ഇതിന്റെ ഈ ചിപ്പിന്റെ കൂടെ തന്നെയുള്ള മെമ്മറിക്കകത്ത് നമ്മൾ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ഓപ്പറേഷൻ ആ എന്താണ് ആ മൈക്രോ കൺട്രോളർ ചെയ്തോളും. ഓക്കെ, സോ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് എ കമ്പ്യൂട്ടർ ഓൺ എ ചിപ്പ്. ഒരു ചിപ്പിനകത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ നമ്മൾ സെറ്റ് ചെയ്തങ്ങ് വെച്ചേക്കുവാണ്, അതിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ആ സിംഗിൾ ചിപ്പിനകത്ത് തന്നെ CPUവും റാമും റോമും ടൈമറും IO കൺട്രോൾ യൂണിറ്റും ഇന്ററപ്റ്റ് കൺട്രോളറും എല്ലാം ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൈക്രോ കൺട്രോളേഴ്സ് നമുക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത സ്വിച്ചസ്, LEDs, LCDs, കീപാഡ്, മോട്ടറും എല്ലാം നമ്മൾ ഇതിനെ ഇന്റർഫേസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി മൈക്രോ കൺട്രോളർ കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഡയഗ്രാം ആണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ കൺട്രോളറിൻ്റെത്. CPUവിന്റെ കൂടെ തന്നെ എന്തൊക്കെ ഉണ്ടാകും? ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ, മെമ്മറി. മെമ്മറി എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള മെമ്മറിയും ഉണ്ടാകും, ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയും ഉണ്ടാകും. പിന്നെ ക്ലോക്ക്, അതായത് ഈ ഹോൾ ചിപ്പിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൈമിംഗ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ക്ലോക്ക്. ദെൻ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്താണ് കൗണ്ടിങ് എന്തെങ്കിലും എത്ര ഓപ്പറേഷൻസ് നടന്നു അതിനെ കൗണ്ട് ചെയ്യാനും അതിന്റെ
ടൈമിംഗ് ആക്ടിവിറ്റീസും ഒക്കെ ചെക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈമർ ബാർ കൗണ്ടർ ഉണ്ടാകും. അതുപോലെ തന്നെ ഐഒ ഇന്റർഫേസ്, ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഐഒ ഇന്റർഫേസ് ഉണ്ടാകും. സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ എന്താണ് സിങ്ക്രണസ് അസിങ്ക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ ഉണ്ടാകും. എന്തെങ്കിലും അതർ പെരിഫറൽസ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടെ ഒരു വൺ ചിപ്പിനകത്ത് നമ്മൾ വെക്കുന്നതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ കൺട്രോളറിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? പ്രോസസ്സർ ഉണ്ടാകും, എന്താണ് ഡേറ്റ മെമ്മറി ഉണ്ടാകും, ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഉണ്ടാകും, പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഉണ്ടാകും. സോ പ്രോഗ്രാമിന്റെ മെമ്മറി എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. കാര്യം എന്താണ്, നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും ആ പ്രോഗ്രാം അവിടെ തന്നെ കാണണം. ഓക്കെ, പക്ഷെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി, ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി വോളറ്റൈൽ മെമ്മറിയാണ്. അതുപോലെ തന്നെ ടൈമർ മോഡ്യൂൾ, ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനുള്ള ടൈമർ മോഡ്യൂൾ ഉണ്ട്. ഇന്ററപ്റ്റ് മോഡ്യൂൾ, അതായത് എക്സ്റ്റേണലി എന്തെങ്കിലും സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ, സിഗ്നൽസ് മീൻസ് ഇൻ ദ സെൻസ് നമ്മളതിനെ പ്രോസസ് ചെയ്യുന്നത് ഇന്ററപ്റ്റ്സ് ആയിട്ടായിരിക്കും. ഇന്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ ചെക്ക് ചെയ്യുന്ന ഇന്ററപ്റ്റ് മോഡ്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഐഒ, ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്ഫർ വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് ഡിജിറ്റൽ ഐഒ മോഡ്യൂൾ ഉണ്ടാകും. അതുപോലെ തന്നെ അനലോഗ് ഐഒ മോഡ്യൂൾ, അനലോഗ് ഐഒ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അനലോഗ് സിഗ്നൽസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനലോഗ് ഐഒ മോഡ്യൂൾ ഉണ്ടാകും. സീരിയൽ മോഡ്യൂൾസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ USART പോലുള്ള സീരിയൽ ട്രാൻസ്മിഷൻ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സീരിയൽ മോഡ്യൂൾസും ഉണ്ടാകും. ഇത്രയുമാണ് മൈക്രോ കൺട്രോളറിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ പ്രോസസ്സർ നമുക്കറിയാം, ഇറ്റ് ഇസ് ദ മെയിൻ പാർട്ട്. അതായത് എന്ത് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് അതിന് മെയിൻ പാർട്ട് എന്ന് പറയുന്നത് പ്രോസസ്സറാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും എന്താണ് മൈക്രോ കൺട്രോളിനകത്തും ഉള്ളത്. അതുപോലെ തന്നെ വോളറ്റൈൽ ഡേറ്റ മെമ്മറി, റാം ആണ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള റാം ഉണ്ട്, SRAM, DRAM, അത് നമുക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നോൺ വോളറ്റൈൽ പ്രോഗ്രാം മെമ്മറി, അതായത് ഈ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രോഗ്രാം ആണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആ പ്രോഗ്രാം നമ്മൾ റീഡ് ഓൺലി മെമ്മറി, അതായത് നോൺ വോളറ്റൈൽ മെമ്മറിക്കകത്ത് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്, റോം, പ്രോം, ഇ പ്രോം, ഇ പ്രോം, ഫ്ലാഷ് മെമ്മറി, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ടൈമർ മോഡ്യൂൾ ഉണ്ട്. എന്താണ് എന്തെങ്കിലും ഈ പെർഫോം ടൈമിംഗ് ആൻഡ് കൗണ്ടിങ് ഓപ്പറേഷൻസ്, കൺട്രോളറിനകത്ത് എന്തെങ്കിലും ടൈമിംഗ് ആൻഡ് കൗണ്ടിങ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമർ മോഡ്യൂൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ററപ്റ്റ് മോഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുമ്പോൾ എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്ററപ്റ്റ് മോഡ്യൂൾ ഉണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ഐഒ മോഡ്യൂൾ, അനലോഗ് ഐഒ മോഡ്യൂൾ, സീരിയൽ മോഡ്യൂൾസ്, ഇത്രയുമാണ് മൈക്രോ കൺട്രോളറിന്റെ കമ്പോണൻസ്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഓക്കെ.